നമസ്കാരം. ഫോം ട്രക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ രഹനാക്കാൻ. പൂക്കളും ചെടികളും എന്നും മനസ്സിനൊരു സന്തോഷവും കുളിർമയുമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വെള്ളനാടും അരുവിക്കര ഡാമിനും ഇടയിലുള്ള മഴുവൻ കോട് ശ്രേയ ഗാർഡൻസിലാണ്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം വിശദമായിട്ട് നടന്നു കാണാം. ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം ഏകദേശം 10 മണി അടുക്കാറായി. നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം നല്ല രീതിയിൽ വിടർന്നു വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നമ്മുടെ തേനീച്ചകളും ബട്ടർഫ്ലൈസും എല്ലാം വന്നിട്ടുണ്ട്. ഞാനും വന്നു കാണാനായിട്ട്. നോക്ക്, എന്ത് രസമാണെന്ന് നോക്ക്. ഭയങ്കര കണ്ണിന് ഭയങ്കര കുളിർമ തരുന്ന കാഴ്ച. ഇവിടെ ഇപ്പോൾ എത്ര വെറൈറ്റീസാണ് ചേച്ചി ഉള്ളത്? ഇവിടെ ഇപ്പോൾ 400-ൽ കൂടുതൽ വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ 10 മണിക്ക് മാത്രമായിട്ട് 400-ഓളം വെറൈറ്റി ഉണ്ട്. പിന്നെ ഇതിനെല്ലാം ഓരോന്നിന് ഓരോ സെക്ഷനായിട്ടാണ്. ഇത് വന്നിട്ട് പൾസിലെ, അതായത് 8 മണി എന്ന് പറയും, 8 മണി വെറൈറ്റീസ്. ഇത് 8 മണിക്ക്, ആ 8 മണിയൊക്കെ ആകുമ്പോൾ 8-9 മണിയൊക്കെ ആകുമ്പോൾ ഇത് ഫ്ലവറാകും. ഇതിൽ കൂടുതലും ഡബിൾ ഷെയ്ഡ് വെറൈറ്റീസ് ആണ്. സിംഗിൾ പെറ്റൽസ് ഒന്നുമില്ല, എല്ലാം ഡബിൾ ഷെയ്ഡ് വെറൈറ്റിയാണ് വരുന്നത്. ഈ പൾസിലെ വെറൈറ്റിയിൽ എല്ലാം വരുന്നത് ഡബിൾ ഷെയ്ഡ് വെറൈറ്റീസ് ആണ് കൂടുതലും വരുന്നത്. അപ്പം ഞാൻ കാണുന്നു ഇതെല്ലാം പൾസിലെ വെറൈറ്റി. 8 മണിയാണ് ഇതെല്ലാം. 8 മണിയാണ് ഇതോ ഇതോ ഈ സിംഗിൾ പെറ്റൽ വരുന്നത്. സിംഗിൾ പെറ്റലല്ല, ഇതെല്ലാം പൾസ്ലൈൻ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, പൂ വിരിഞ്ഞിട്ടില്ല, ഇനി ഇത് വിരിയുമ്പോൾ അറിയാൻ പറ്റും. ഇതിനകത്ത് ഒരു ചെറിയ പെറ്റൽസ്, ഇതാണ് ഇപ്പോൾ ഇറങ്ങിയ പുതിയ കളർ. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരിടത്തും ഇല്ല. ഇത് പൂ ഫ്ലവർ ആകുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് ചെറിയ പെറ്റൽസ് ഇങ്ങനെ പൂമ്പൊടിക്ക് വ്യത്യാസമുണ്ട്. അതാണ് ഈ ഇരിക്കുന്ന സെക്ഷനിലുള്ള എല്ലാ വെറൈറ്റീസ്. അപ്പോൾ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? ഇത് തായ്ലൻഡ്, മലേഷ്യ, ബ്രസീൽ, അങ്ങനെ ഓരോ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇതിന് നല്ല വിലയായിരിക്കും. നല്ല വിലയുണ്ട്. ഒരു കളർ കൊണ്ടുവരുമ്പോൾ തന്നെ 10-20,000 രൂപയ്ക്ക് മുകളിൽ ആവുന്നുണ്ട് നമുക്ക്. നമ്മൾ ഇതിന്റെ എന്താ നട്ടു വെക്കുന്നത്? ഇതിന്റെ സ്റ്റെമ്മാണ് നട്ടു വെക്കുന്നത്. സ്റ്റെം, അതായത് ഒരു സ്റ്റെമ്മിന്റെ ഒരു വിരൽ നീളത്തിലാണ് നമുക്ക് ഒളിച്ചേട്ടാ. ഇത് ചിലവർ വാങ്ങിയിട്ട് ഇതിനെ ഒരുമിച്ച് അങ്ങ് കൊണ്ട് നട്ടു വയ്ക്കുക, അതിന്റെ ആവശ്യമില്ല. ഇതിനെ ചെറിയ പീസാക്കി ഒടിച്ചൊടിച്ച്, ഇതിൽ കാണാൻ പറയാം, നമ്മൾ ചെറിയ പീസാക്കി നട്ട് വെച്ചേക്കുന്നതാണ്. ഒറ്റ സ്റ്റെം, ഒരൊറ്റ സ്റ്റെമ്മിലാണ് ഇത്രയും ആയിട്ടുള്ളത്. ഇതെന്താ ഇങ്ങനെ ഷീറ്റ് വെച്ചേക്കുന്നത്? ഷീറ്റ് വെച്ചേക്കുന്നതിന് പ്രത്യേകത കള കയറാതിരിക്കാൻ, അല്ലെങ്കിൽ ഷീറ്റ് വിരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ കള കയറി കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് നശിച്ചു പോകും. പ്രാണികൾ, അതായത് കുഞ്ഞു വിട്ടിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾ ഈ ഷീറ്റിട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വീട്ടിലും അതൊന്നും വരുന്നില്ല, വലിയ ഇതില്ല. എന്തെങ്കിലും വളം ചെയ്യാറുണ്ടോ? വളം ചാണകപ്പൊടി, പ്രത്യേകം ചാണകപ്പൊടി. അത് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്? ചാണകപ്പൊടി നമ്മൾ ഈ മണ്ണെടുക്കുന്നതിനനുസരിച്ച് ചാണകപ്പൊടി, പിന്നെ മണ്ണിൽ വല്ല ഏരയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലിസ്യൂഡോമോണസ് എന്തെങ്കിലും ഒക്കെ മിക്സ് ചെയ്ത് ഒരു ദിവസം ഇട്ടിരിക്കും. ഇട്ട ശേഷം മാത്രമേ ഞങ്ങൾ പ്ലാന്റ് ചെയ്യുള്ളൂ. വെള്ളമൊക്കെ ഒഴിച്ച് ഇട്ട് പ്ലാന്റ് ചെയ്യും. വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാ? വെള്ളം വേണോ? ഇനി വെള്ളം ഇത് നനയ്ക്കാനോ? ഞങ്ങൾ വൈകുന്നേരങ്ങളിലാണ്, ഒരു ദിവസം വൈകുന്നേരം മാത്രമേ ഒഴിക്കും, രണ്ടു നേരം ഒഴിക്കത്തില്ല, വൈകുന്നേരങ്ങളിൽ മാത്രമേ ഒഴിക്കത്തുള്ളൂ. പിന്നെ ഈ ട്രിപ്പ് ഉള്ളതുകൊണ്ട് വരുമ്പോൾ കുഴപ്പമില്ല, എങ്കിൽ ഈ ട്രിപ്പിൽ രാവിലെയും വൈകിട്ടും ഇട്ട് കൊടുക്കും. അങ്ങനെ ഇതിന്റെ തണ്ട് മോൾഫാ മാത്രം നനഞ്ഞാൽ മതി. ഇത് ചേച്ചി അതൊക്കെ വിടർന്നു തുടങ്ങിയല്ലോ. ആ ഇനി വിടർന്ന ഭംഗിയുണ്ട്. ഇനി വിടർന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഇതെല്ലാം അതേ സമയമാകുമ്പോൾ വിരിഞ്ഞോളും. ഓ, ഇത് പക്ഷേ സിംഗിൾ പെറ്റൽ അല്ലേ? അല്ല, ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ട്. ഇതിനകത്തൊരു പൂമ്പൊടി പോലെ, ഞാൻ നേരത്തെ അവിടെ പറഞ്ഞില്ലേ, അതിനകത്ത് പോലെ ഒരു പെറ്റൽ. ഒന്നും സിംഗിൾ പെറ്റൽ വരില്ല. ഇല്ല ഇല്ല, ഇതിനകത്ത് ദാ ഇതാണ് കറക്റ്റ് ഫ്ലവർ. ഇതിനകത്തൊരു കൊമ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഓക്കെ ഓക്കെ. ഈ ചെടി അപ്പം അങ്ങനെയാണല്ലേ? ഇതിൽ കുറച്ച് വെറൈറ്റീസ് എല്ലാം ഈ ടൈപ്പാണ്, ബാക്കിയുള്ളതെല്ലാം. എന്തുകൊണ്ടാണ് കറക്റ്റ് ഇത് തന്നെ കൃഷി ചെയ്യണമെന്ന് തോന്നിയത്? പണ്ട് മുതലേ ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഓൺലൈനിൽ കണ്ട് അങ്ങനെ ചെറിയ കുറച്ച് കളക്ഷൻ ഉണ്ട്, ക്ലിയർ ചെയ്ത് വാങ്ങായിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ നോർമൽ ടൈപ്പ്, ഞങ്ങൾ പറ്റിക്കപ്പെട്ടു, നോർമൽ ടൈപ്പായിരുന്നു. അത് എവിടെ നിന്നാണ് കിട്ടിയത്? അത് തമിഴ്നാടിൽ നിന്ന് ഒരു ലേഡി അയച്ചു തന്നതായിരുന്നു. അങ്ങനെ സാധാരണ ഞങ്ങളെ നോർമൽ ടൈപ്പ് വെറൈറ്റി ആയിരുന്നു. പിന്നെ അത് കണ്ട് ഓൺലൈനിൽ നിന്ന് ഓരോ കളർ വരുത്തു തുടങ്ങി. പിന്നെ തായ്ലൻഡുമായിട്ട് ഒരു ലേഡിയായിട്ട് പരിചയപ്പെട്ടു, അവർ ആദ്യമായിട്ട് കുറേ വെറൈറ്റി തന്നു. ആദ്യം കിട്ടിയ വെറൈറ്റി മൊത്തം നശിച്ചു പോയി, എല്ലാം 50,000 രൂപ കൊടുത്ത് 10-70 കളർ കൂടുതൽ വാങ്ങിയിട്ടും ഒന്നും പോലും പിടിച്ചില്ല, ഫുള്ള് കംപ്ലീറ്റ് പോയി. അപ്പോൾ അവരടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, അവർ അയച്ചല്ലോ നമ്മുടെ കയ്യിൽ നിന്നുള്ള ഇതല്ലേ. പിന്നെ രണ്ടാമത് വീണ്ടും ഇറക്കിയ ശേഷമാണ് ഞങ്ങൾക്കിത് നന്നായിട്ട് കിട്ടിയത്. ആദ്യം എന്ത് പറ്റിയത് അത് നശിച്ചു പോകാനായിട്ട്? നശിച്ചു പോകാൻ ഡിലേ ആയിപ്പോയി, കുറേ ഡിലേ ആയിപ്പോയി. അപ്പോൾ അതെങ്ങനെ പ്രിസർവ് ചെയ്ത് വരുന്നത്? അത് അവർ അയക്കുന്നത് ഇലയോടുകൂടിയല്ല, അവർ സ്റ്റെം മാത്രമാണ് അയക്കുന്നത്. ഇല മാറ്റിയിട്ട് സ്റ്റെമ്മ് മാത്രമാണ് അവർ അയച്ചു തരുന്നത്. ഇത് വന്നിട്ട് 8 മണി, അതായത് പൾസിലെ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത് രാവിലെ 8 മണിക്ക് ഫ്ലവർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 10-12 മണി വരെ വെയിൽ എങ്ങനെയാണോ അതനുസരിച്ചാണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ തന്നെയാണ്, ഇതിപ്പോൾ സിംഗിൾ പെറ്റൽ. സിംഗിൾ പെറ്റൽ നമ്മൾ നോർമൽ ടൈപ്പ് അല്ല, ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റി, തായ്ലൻഡ് വെറൈറ്റിയാണ്, തായ്ലൻഡിൽ നിന്ന് വന്ന വെറൈറ്റീസാണ്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ എല്ലാ ഫ്ലവറും ഇതിൽ ഡബിൾ ഷെയ്ഡ് ഉണ്ട്, ഡബിൾ ഷെയ്ഡ് വിഭാഗത്തിൽ വരുന്നുണ്ട്. ഇതെല്ലാം പൾസിലെ വിഭാഗത്തിൽ വരുന്നത്. ഇതിന് രണ്ട് കളറുണ്ടല്ലോ?
അത് ചേഞ്ച് ആയി വരുന്നതാണ്. ചേഞ്ച് അപ്പൊ ഈ കളർ വന്നിട്ടാണ് ഈ കളറിലോട്ട് പോകുന്നത്? അല്ല, ഇത് ചിലപ്പോ ഒരു തണ്ടി എന്നൊക്കെ മാറി അങ്ങ് വരുന്നതാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇതോ ആ വൈറ്റ് കളറിലെ, ഇത് ഡബിൾ ഷെയ്ഡ് വെറൈറ്റീസ് ആണ്. ഇതും ഇത് തന്നെ എട്ട് മണിയാണ്, ഇതെല്ലാം എട്ട് മണി. അത് വിടർന്ന് വരുന്നുള്ളൂ. ഇത് നമ്മൾ എട്ട് മണിക്ക് ഷൂട്ടിന് വന്നോണ്ട് ഇത് വിടർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതോ ഈ ലാവെൻഡർ കളറിലെ, അതെല്ലാം പൾസേൽ വിഭാഗത്തിൽ പെടുന്നത്. ഇത് ഇപ്പൊ എട്ട് മണി, എട്ട് മണി. അപ്പൊ പത്ത് മണി, പത്ത് മണി അവിടെ നിപ്പുണ്ട്, ആ സൈഡിൽ നിപ്പുണ്ട്. അത് ഫ്ലവർ ആയി. ഇന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത അനുസരിച്ച് ഒരു റിട്ടേൺസ് ഉണ്ടോ? ഇതിൽ ഇല്ല, നഷ്ടമാണ്. നഷ്ടമാണ്, നഷ്ടമാണ്. കാര്യം നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, നന്നായിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് പ്ലാന്റ് കാലാവസ്ഥയാണ് കൂടുതലും പ്രശ്നം. മഴ വരുന്ന സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതായത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, പറ്റാത്ത ഒരവസ്ഥ. പിന്നെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാഷ് ഇറങ്ങുന്നുണ്ട്, പക്ഷെ അതുപോലെ തിരിച്ച് ഞങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാ? പൂവിന് വില കുറവായതുകൊണ്ടാണോ അതോ സെയിലിന്റെ ഇത് കൊണ്ടാണോ? അല്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് വാങ്ങുന്നവര് ഇപ്പൊ ഞങ്ങളൊരു ഒരു വില പറയുന്നുണ്ടെങ്കിലും അവര് ഞങ്ങളുടെ കയ്യിൽ നിന്ന് റേറ്റ് കുറച്ച് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് നമുക്ക് കുറഞ്ഞ വില കൊടുക്കേണ്ടി വരും, കുറഞ്ഞ വിലക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾക്ക് ഒരു കളർ എടുക്കുന്നതിന്റെ പൈസ ഞങ്ങൾക്ക് ഇതിൽ കിട്ടുന്നില്ല. ഒരു കളർ എടുക്കുന്നത് നല്ല എമൗണ്ട് ആകുമ്പോ 20,000 രൂപ അടുപ്പിച്ചാവും. അത് തിരിച്ച് നമുക്ക് കിട്ടണം, ആ പ്ലാന്റ് നമ്മൾ ഓർഡർ ചെയ്ത് തിരിച്ച് കിട്ടണം. ചിലപ്പം കസ്റ്റംസിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഡിലേ ആവണം, നമുക്ക് കിട്ടാറും വരില്ല. അപ്പൊ കൊടുത്ത ക്യാഷ് നഷ്ടമാവുന്നുണ്ട്. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന്, പിന്നെ ഇത് കളഞ്ഞിട്ട് പോകാൻ തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ മാത്രമാണ് ഇത്രയും വെറൈറ്റീസ് ഉള്ളത്. ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ കളക്ഷൻ ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കളഞ്ഞിട്ട് പോകാൻ തോന്നുന്നില്ല. അതിനോടുള്ള ഒരു ആ ഇഷ്ടവും എല്ലാം കൂടെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. അപ്പൊ ഇതാണ് ഒരു വലിയ വെല്ലുവിളി തന്നെ. വെല്ലുവിളിയാണ് കാലാവസ്ഥ, കാലാവസ്ഥയും പൈസ അനുസരിച്ച് കിട്ടാത്തത് വരുന്നത്. തേനീച്ചയൊക്കെ വരുന്നുണ്ടല്ലോ. തേനീച്ച തേനീച്ചുണ്ടല്ലേ? ഞങ്ങൾക്ക് കൂടെ തേനീച്ച കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം വെച്ചിട്ടില്ല. താഴെ ഒന്ന് രണ്ട് കൂടെ ഉണ്ട്, എന്നാലും തേനി കിട്ടും. തേനീച്ചയൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ചേച്ചി പറഞ്ഞില്ലേ ഇത് നമുക്ക് നഷ്ടമായി, എന്നാലും ഇഷ്ടം കൊണ്ടായി ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ലാഭമാക്കാനുള്ള കാര്യങ്ങളൊക്കെ, ഭാവി പദ്ധതികൾ എന്താണ്? കുറച്ചുകൂടെ ലാഭമാക്കണമെന്നുണ്ട്. കാര്യം ഞങ്ങളുടെ കയ്യിൽ ഓർഡർ പോകുന്നതനുസരിച്ച് പിന്നെ ലോണും കാര്യങ്ങളൊക്കെ എടുത്താണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. പിന്നെ ലാഭം ഉണ്ടോന്ന് വെച്ചാൽ ലാഭം ഉണ്ട്, പക്ഷേ നമ്മൾ അതിന് നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള ഒരു ലാഭം ഇല്ല, അതാണ് പ്രശ്നം. പിന്നെ ഇതോ ഇതേതാ ഈ വെറൈറ്റി, ഇതൊന്നും വിരിഞ്ഞിട്ടില്ല. എത്ര മണിക്ക്? പത്ത് മണിക്ക് എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോ ഇത് വിരിയും. കുറച്ച് പഞ്ചുവലിച്ച് കുറവുണ്ട്. ചില ടൈപ്പ് ചില ഫ്ലവർ നേരത്തെ വിരിയുന്നുണ്ട്. ആ ടൈപ്പ് ഒക്കെ നേരത്തെ എല്ലാം ഈ അപ്പൊ ഞാൻ വിചാരിച്ചതുണ്ടല്ലോ, നമ്മൾ ബക്കറ്റിൽ ഇതുപോലത്തെ ഒരു ഫ്ലവർ കാണത്തില്ലേ, അപ്പൊ അത് ഇതാണെന്ന. പക്ഷെ ഇത് നമുക്ക് ബേസിക്കലി നടാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ, അത് വേറെ ഏതെങ്കിലും വെറൈറ്റി ആയിരിക്കും, വേറെ ചെടിയായിരിക്കും. പക്ഷെ ഇത് ബൊക്കയിൽ യൂസ് ചെയ്യുന്നില്ല, ഇതല്ലാതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് എനിക്കൊന്നും ഇതിങ്ങനെ നട്ടു വെക്കുമ്പോ ഇങ്ങനെ കുറ്റി കുറ്റി കുറ്റിയായിട്ട് സ്പ്രെഡ് ചെയ്ത് നിക്കത്തില്ലേ? സ്പ്രെഡ് ചെയ്ത് നിൽക്കും. ഇതിപ്പോ നമ്മൾ ഈ വട്ടപാത്രത്തിൽ വെച്ചേക്കുന്നുണ്ടല്ലേ, വട്ടത്തിൽ ഇങ്ങനെ വന്നേക്കുന്നത്, അതേസമയം റെക്ടാംഗിൾ ആണെങ്കിൽ അത് ആ നീളത്തിൽ വെക്കുന്ന പാത്രത്തിന്റെ ഇതുപോലെ അങ്ങ് പോകും. നന്നായിട്ട് ബുഷ് ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ, ചിലപ്പോൾ ചിലതാണെങ്കിൽ തറയിൽ ഇങ്ങനെ പറ്റി കിടക്കുന്ന ടൈപ്പ് ഉണ്ട്. അതങ്ങനെ നമുക്ക് ഡയറക്റ്റ് മണ്ണിനകത്ത് തറയിലായിട്ട് അങ്ങനെയും വെക്കാൻ പറ്റുമല്ലോ. തറയിൽ ഡയറക്റ്റ്, അത് മണ്ണിളക്കം, നന്നായിട്ട് മണ്ണിളക്കമുള്ള ഇതായിരിക്കണം. മണ്ണിളക്കം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തറയിൽ അങ്ങ് വെച്ച് കൊടുക്കാം. ചാണകപ്പൊടിയൊക്കെ എന്തെങ്കിലും മിക്സ് ചെയ്ത്, ചാണകപ്പൊടിയാണ് ഇതിന് മെയിൻ, വളമിട്ട് നന്നായിട്ട് നട്ടങ്ങ് കൊടുക്കാം. അപ്പം നന്നായിട്ട് നമ്മൾക്ക് എങ്ങനെ വേണോ നട്ട് കൊടുക്കാം. അപ്പം ഈ ചിലവരൊക്കെ ഈ കുപ്പിയിൽ നടുന്നുണ്ട്, ഈ മറ്റേ പ്ലാസ്റ്റിക് കുപ്പി നട്ടു വയ്ക്കുന്നുണ്ട്, അതും നല്ല മണ്ണിട്ടിട്ട് മണ്ണിട്ടിട്ട് നട്ടു വയ്ക്കുന്നുണ്ട്. ചിലർ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വീടുകൾക്ക് ഷോയ്ക്കൊക്കെ വെക്കുന്നില്ലേ, അതും ചെയ്യുന്നുണ്ട് ഈ പത്ത് മണി തന്നെ. പിന്നെ നല്ല വെയിലുള്ളിടത്ത് മാത്രമേ ഇത് വെക്കാൻ പറ്റും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ മാത്രമേ, ഇപ്പൊ ഇതൊരു ഡബിൾ ഷെയ്ഡ് വെറൈറ്റി ആണ്, ചിലതിൽ ഷെയ്ഡ് അറിയാൻ പറ്റൂല. ആ വെയിൽ വരുന്ന സമയത്ത് കറക്റ്റ് നമുക്കറിയാൻ പറ്റും ഷെയ്ഡുകൾ തമ്മിൽ, അതായത് ആ വെയിലിന്റെ ഇത് അനുസരിച്ച് നമുക്ക് ഷെയ്ഡ് അറിയാൻ പറ്റും. ഷെയ്ഡ് അറിയാൻ പറ്റും. അപ്പൊ നല്ല വെയിലത്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാ അത് ഓവറായിട്ട് കരിഞ്ഞും പോകത്തില്ല വെയിലത്തിൽ? വെയിലത്തിന്ന പ്രശ്നമില്ല, ഇതിന് വെയിൽ മസ്റ്റ് ആണ്. മഴ കൂടിയാലോ? മഴ ഓവർ ആണെങ്കിൽ പ്രശ്നമാണ്, തണ്ട് അഴുവാൻ ചാൻസ് ഉണ്ട്. അതായത് വെള്ളം കെട്ടി നിന്ന് ബേസിനിലൊക്കെ നമ്മൾ നട്ടേക്കുന്നത് തണ്ട് അഴുകാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ മീഡിയം മഴയാണെങ്കിൽ കുഴപ്പമില്ല, മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഞങ്ങൾ ഈ മഴ ആവുന്ന സമയത്ത് ഞങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് പോകും. അപ്പൊ മഴയാവുന്ന സമയത്ത് ഇവിടെ ഇത്രയും പ്ലാന്റ്സ് എങ്ങനെ നിൽക്കും? മഴയാവുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കളറ് എട്ട് പോട്ടിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പോട്ടിൽ നടാനുള്ള പ്ലാന്റ് ഞങ്ങളുടെ കയ്യിൽ കാണും.
ഇത് താമരയുടെ വൈറ്റ് പിയോണി വെറൈറ്റിയാണ്. ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നോ? സെയിൽ ചെയ്യുന്നതാണ്. ഇപ്പൊ ഡോർമസി സമയമായതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ പ്ലാന്റ് എടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ സമയമായതേ ഉള്ളൂ. ഓക്കേ, ചെയ്യാൻ പോകുന്നത്. ആ, ഞാൻ അവിടെയും കണ്ടായിരുന്നു ഒരു താമരമുട്ട് നിൽക്കുന്നത്. ഫ്രണ്ട്സ്, ഇനി നമ്മളിത് നടുന്ന രീതി കാണാൻ വേണ്ടി ഇവരുടെ അടുത്ത ഗാർഡനിലോട്ട് പോണം. കമോൺ. ഇതാണ് അടുത്ത ഗാർഡൻ. പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് ഇപ്പോൾ സിൻഡ്രലയുടെ 28-ാമത്തെ കളറായിട്ട് ഇന്ത്യയിൽ ഇറക്കിയത്. പിങ്ക് ലോലി പോപ്പ് എന്നാണ് ഈ ഐഡിയുടെ പേര്. ജന്മദേശം ബ്രസീലാണ്. പക്ഷേ ഇതെല്ലാം തായ്ലൻഡിൽ നിന്നല്ലേ കൊണ്ടുവരുന്നത്? അല്ലേ, 13 രാജ്യത്തു നിന്നുള്ള കളക്ഷനാണ് ഇവിടെ. അയ്യോ, അപ്പോൾ 13 രാജ്യത്തു നിന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ്. ഓക്കെ ഓക്കെ. ആ ചേച്ചി തായ്ലൻഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. യാ, ഇത് തായ്ലൻഡ് മലേഷ്യ US അമേരിക്കയിലുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ത്രൂ ഔട്ട് ദ ഗ്ലോബ് എന്ന് കളക്ട് ചെയ്യുന്നുണ്ടല്ലേ. അതും ഇന്ത്യയിൽ ഈ ക്രെഡിറ്റ് നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റിയതാണ്. ഗ്യാരണ്ടി. ഗ്യാരണ്ടി. ഇനി വേൾഡിൽ പോയാൽ പോലും ഏറ്റവും നമ്പർ വൺ കളക്ഷൻ ഞങ്ങളുടെ കയ്യിലാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഏത് രാജ്യത്തിന് ഇന്ന് അവകാശപ്പെടാനുള്ളൂ. ഇതൊരു പാഷൻ ആയിട്ടാണല്ലേ നിങ്ങൾ മെയിൻ ആയിട്ട് ഇത് കൊണ്ടുവന്നേ? പാഷനല്ല, പൂക്കളോടുള്ള സ്നേഹവും ഇതുവരെ ഇതിനോടുള്ള 10 മണിയോടുള്ള ഒരു സ്നേഹം ഒന്ന്, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കളക്ഷൻ നേടാൻ കഴിഞ്ഞത്. ഒരു വളരെയധികം സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ ഇതിനെ കൈവിട്ടിട്ടില്ല. ഇത്രയും കാലം കൊണ്ടും എത്രത്തോളം കളക്ഷൻ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾക്ക് പരിമിതമായ ഒരു അറിവായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം ഇനി വേറെ ഒരു കളക്ഷൻ ഇന്ന് ഇന്ത്യയിലോട്ട് വരാനായിട്ട് ഇല്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ വരുന്നതനുസരിച്ച് പിന്നെ അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ കളേഴ്സ് വരുന്നുണ്ട്, അപ്ഡേറ്റ് ആവുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പുതിയ കളേഴ്സ് റിലീസ് ആവുന്നുണ്ട്, അതുപോലെ എല്ലാ രാജ്യത്തും റിലീസ് ആവുന്നുണ്ട്. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വാങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാ രാജ്യത്തും ഉള്ള കളക്ഷനും ഇല്ല. കൂടിപ്പോയി ഒരു 10-12 വെറൈറ്റീസ്, അത് ഇപ്പോൾ പുതുതായിട്ട് ആയിട്ടുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇനി വേറെ ഒന്നുമില്ല. പക്ഷേ ഇനിയും നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം ഒരു 170 കളറോളമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഞങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇനിയും ഇറക്കാത്ത ഏകദേശം 150-200 കളർ ഞങ്ങളുടെ കയ്യിൽ ഹോൾഡാണ്. അപ്പോൾ ഉടനെ ഇറക്കത്തില്ല, കരിങ്കി ഫീൽഡ് തകർന്നു പോയി. കാര്യം ഇപ്പോൾ 400 വെറൈറ്റി ഉള്ളത് ഞാൻ 400 വെറൈറ്റിയും ഒരുമിച്ച് ഫീൽഡിൽ വിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ കൊടുക്കുന്നതനുസരിച്ചാണ് ബാക്കി റീസെല്ലേഴ്സ് എല്ലാം ചെയ്യുന്നത്. ഞങ്ങൾ ഏത് സീസണിലാണോ ഇവിടെ നിന്ന് പുറത്തിറക്കുന്നത് അതനുസരിച്ച് ബാക്കിയുള്ളവർ വാങ്ങി സെയിൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനടുത്ത് പുതിയത് വളരെ അപൂർവമായിട്ടാണ് ഓരോ വെറൈറ്റിയിൽ നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാ വർഷവും നമുക്ക് അത്ര ടൈമേ കിട്ടുന്നുള്ളൂ. ഒരു ഇപ്പം തന്നെ ഏകദേശം 40 കളറോളം പുതിയത് ഇറക്കും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാളെടുക്കും അടുത്തത് വളർന്നു വരാൻ? അല്ല, അടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വളരുന്ന വരുന്നില്ല. ഇത് വീണ്ടും ഒന്നേന്ന് ഞങ്ങൾ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്ത് അതിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ പീസസ്സാണ് വിൽക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അടുത്ത് അതിൽ നിന്ന് മുളപൊട്ടി വരുന്നത് എടുക്കത്തില്ല, വീണ്ടും കൃഷി ചെയ്ത് ഫ്രഷ്. അപ്പോൾ അതിന് ബാലൻസ് ഉള്ളത് കളയും. ബാലൻസ് വരില്ല, അപ്പോഴേ കട്ട് ചെയ്ത് തീരുവാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. നമുക്കിനി അടുത്ത കൃഷി രീതിയും പരിപാലനം ഒക്കെ കണ്ടാലോ? കാണാം, കാണിച്ചു തരുമോ? അപ്പോൾ നമ്മളിത് നടാനായിട്ട് ഇതേമാതിരി ഇവിടെ കൃഷിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് മണ്ണ് നമ്മൾ ചെറിയൊരു തടം പോലെ പിടിച്ചിട്ട് അതിൽ മാച്ചിങ് ഷീറ്റ് വിരിച്ച് അതിലാണ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്യുന്നത്. ഇവിടെ മണ്ണിനകത്താണ് വെച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്തും അതിന് മണ്ണിൻ്റെ ലഭ്യത അനുസരിച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാര്യം ഇതിന് ആവശ്യം എന്ന് പറയുന്നത് വെള്ളം മാർന്നു പോകുന്ന പൂഴി മണ്ണാണ് ആവശ്യം. നിലവൊരുക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം കട്ടയെല്ലാം തട്ടിപ്പൊടി, ഇപ്പൊ ഇതെല്ലാം കട്ടയാണ്, ഇതെല്ലാം തട്ടിപ്പൊടിച്ച് ഇതിൽ കൂടെ നമ്മൾ ചാണകപ്പൊടി കമ്പോസ്റ്റ് വളം എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഒരു കുമ്മായം കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് ദിവസം ഇട്ടേക്കും. അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി തടം പിടിച്ച് എത്ര ദിവസം ഇടും? ഒരു 10 ദിവസം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് നട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നട്ടിട്ട് ഒരാഴ്ചയായ തൈകളാണ്. ഒരാഴ്ച? ആ, 30-45 ദിവസം ആകുമ്പോൾ ഫ്ലവർ വന്ന് തുടങ്ങും. അതിന് ശേഷമാണ് ഫ്ലവർ ആയി തുടങ്ങുന്ന സമയത്താണ് ഞങ്ങൾ കട്ട് ചെയ്ത് സെയിൽ ചെയ്യുന്നത്. നല്ല തിക്കായിട്ട് വളരും അല്ലേ? ആ, തിക്കായിട്ട്. ഈ പടുതയുടെ പേരെന്താ? ഇത് മെച്ചിങ് ഷീറ്റ്. എന്തോ മെച്ചിങ് ഷീറ്റ്? മെച്ചിങ് ഷീറ്റ്, വീട് ഷീറ്റ് എന്ന് പറയുന്നുണ്ട്. രണ്ട് ഇത് കളവരാതിരിക്കാൻ മാത്രമല്ല, ഇതിൽ കൂടുതൽ കളവരുമ്പോഴാണ് ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാര്യം എന്ന് വെച്ചാൽ വിട്ടിൽ അങ്ങനെയുള്ളതെല്ലാം ഈ കളയിൽ വന്നിരിക്കും. ഈ കളയിൽ നിന്ന് ഈ 10 മണി ചെടി ആക്രമിക്കും. പക്ഷെ അതങ്ങനെ ആരും നോക്കുന്നില്ല. എല്ലാവരും ഇത് കൊണ്ട് നടന്നു അതിൻ്റെ കൂട്ടത്തിൽ കളയും, വളരും, ഇത് നശിപ്പിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തണ്ടിൽ ഇത് കടിക്കുന്ന ആ ഭാഗത്ത് ഡാമേജ് വരും. പിന്നീട് നമ്മളത് സെയിൽ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് വാങ്ങി നടുമ്പോൾ അത് അഴുകി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്നും ആക്രമണം ഇല്ലല്ലോ നിലവിൽ. ഇല്ല, നമ്മൾ കൃത്യമായിട്ടുള്ള പരിചരണം കൊടുക്കുന്നതുകൊണ്ട് ആക്രമണം ഇല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം.
അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെമ്മായിരുന്നു ഞങ്ങൾ അയക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഈ മുട്ട് വരുന്ന ഭാഗം ഉള്ളിൽ കളഞ്ഞതിന് ശേഷം ഇത്ര നീളത്തിൽ ഒരു പീസ് എടുക്കുക. അത് ഇങ്ങനെ അത്രയേ ഉള്ളൂ. ഇതേമാതിരി പൂ പിടിച്ച് വരുന്ന ഭാഗത്ത് മാത്രമേ ഇത് നമ്മൾ നടാനായിട്ട് എടുക്കാവൂ. അത് ഇതിൻ്റെ ബ്രാഞ്ചസായിട്ടാണ് കൊടുക്കുന്നത്. ഈ നമ്മുടെ ഈ ഇലയുടെ അടുത്ത് നിന്നാണ് ഇതിന് പുതിയ മുള പൊട്ടി വരുന്നത്. അപ്പോൾ ആ അടുത്ത് നമ്മൾ ഈ നടുന്ന സമയത്ത് മാക്സിമം പൂക്കളുള്ള ഭാഗമെന്നുള്ളിൽ കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്തായി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം ഡിലേ ആവും. ആ പൂക്കളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീണ്ടും ഗ്രോത്ത് ടിപ്പ് വരുള്ളൂ. അത്രയും സമയം പോകും. ഇത് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു വലിയ രീതിയിൽ തന്നെ പൂക്കളുണ്ടായി കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള വെറൈറ്റി ഏതാ? ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് സിൻഡ്രല വെറൈറ്റിക്കാണ്. സിൻഡ്രല വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഫ്ലവർ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വൈകിട്ട് വരെയും പാടാതെ നിൽക്കും. അതുകൊണ്ട് സിൻഡ്രല ഇതാണോ? ആ ഈ ടൈപ്പാണ് സിൻഡ്രല. ഇതിൻ്റെ ഇപ്പം ഞങ്ങളിൽ 28 കളർ ഞങ്ങളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ 10-32 കളറോളം ഞങ്ങളിൽ സ്റ്റോക്കാണ്. അതായത് ഓരോ രാജ്യത്തു നിന്നും വെറൈറ്റി ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഈ പ്ലാന്റ് ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇന്ത്യയിൽ വേറെ ആരും ഇത് ചെയ്യുന്നില്ല പ്ലാന്റ്. 10 മണിയുടെ പ്ലാന്റ് നമുക്ക് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. ത്രൂഔട്ട് ഇന്ത്യ നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ടോ? ആ വരുന്നുണ്ട് വരുന്നുണ്ട്. ഇത് ഫുള്ളി മെയിൻ ആയിട്ട് ഡെക്കറേറ്റീവ് പർപ്പസിനാണോ എടുക്കുന്ന ആൾക്കാർ? ആ ഡെക്കറേറ്റിംഗ്, പിന്നെ ഈ സെയിൽ ചെയ്യുന്നവരെടുക്കും. അതായത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് റീസെയിൽ ചെയ്യുന്നവർ വാങ്ങുന്നുണ്ട്. അവർ എടുത്ത് മറച്ച് വെക്കുന്നു. പിന്നെ നേഴ്സറികൾക്ക് ഒന്ന് എടുക്കുന്നുണ്ട്. ഓ 10 മണിക്ക് മാത്രമായിട്ടുള്ള ഫാം ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇങ്ങനെ ബൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്? ഇത് ബൊക്കയിലൊന്നും ഉപയോഗിക്കില്ല. പിന്നെ വീട്ടിൽ ഒരു ഭംഗി, ഒരു ഭംഗി. അപ്പം ഇവിടുന്ന് എങ്ങനെയാ ആൾക്കാർക്ക് കൊടുക്കുന്നത്? ഇത് എങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർഡർ കിട്ടുമ്പോൾ, അതായത് ഞങ്ങൾ FB പോസ്റ്റ് ഇടാറുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. ഞങ്ങൾ ഓരോ കളർ ഇറക്കുന്ന സമയത്ത് പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്യുന്ന ആവശ്യക്കാർ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുമ്പോഴത്തേക്ക് അവർ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ തരും. ഞങ്ങൾ കൊടുക്കുന്നതിന് തന്നെ വേരുൾപ്പെടെ എല്ലാം കൊടുക്കുന്നത്. ഞങ്ങൾ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്താണ് കൊടുക്കുന്നത്. ഓ അപ്പോൾ ഈ ഇതിന് വില കൂടുതലാണ്. സിൻഡ്രല വെറൈറ്റിക്ക് വില കൂടുതലാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാണ്? സ്റ്റാർട്ടിംഗ് പ്രൈസ് 25 തൊട്ട് സ്റ്റാർട്ടിങ്. അപ്പോൾ 25 എങ്ങനെയാണ്? 25 6 കട്ടിങ്സ് അല്ലെങ്കിൽ 7 കട്ടിങ്സ് വിത്ത് ഫ്ലവർ. ഫ്ലവർ വിത്ത് ഫ്ലവർ. അതിന് ഞങ്ങൾ പേപ്പറിൽ പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ചെയ്ത് ഓരോ കളറും, അതായത് ഒരാളിപ്പോൾ 70 കളർ ഓർഡർ ചെയ്യുമെങ്കിൽ ഞങ്ങൾ 70 കളറും സെപ്പറേറ്റ് ടാഗ് ചെയ്തത്, ഓരോ കളർ ടാഗ് ചെയ്താണ് ഞങ്ങൾ അയക്കുന്നത്. മനസ്സിലായി. അതായത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കത്തില്ല? ആ മിക്സ് ചെയ്ത് വെക്കത്തില്ല. അങ്ങനെ വെച്ചാൽ അഴുക്കാവോ? അഴുക്കാകുന്നതല്ല, അവർക്ക് അറിയണം. വാങ്ങുന്നവർക്ക് ഇന്ന ഒരാൾ ഇത്ര കളർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇത്രയും കളർ അവർക്ക് കിട്ടുന്നുണ്ട്. അതായത് അവർക്ക് വേറെ രീതിയിൽ വെക്കാനാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. പൂക്കളോടുള്ള സ്നേഹത്തിൽ നിന്നും പിറന്ന ഈ മനോഹരമായ പൂന്തോട്ടത്തിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കർഷകരെയും കാർഷിക ലോകത്തെയും തൊട്ടറിഞ്ഞുള്ള കാർഷിക യാത്രകൾ ഇനിയും നമ്മൾ തുടരും. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.